വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾ അപ്പപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ജനനം 1856 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേര് എന്താണ്? വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേരാണ് വയൽവാരം വീട്. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെ പേര് എന്താണ്? നാരായണൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെ പേരാണ് നാരായണൻ. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. നൂറ്റാണ്ടിലെ മലയാളിയായി ശ്രീനാരായണ ഗുരുവിനെ തിരഞ്ഞെടുത്ത പത്രം ഏതാണ്? മലയാള മനോരമ. നൂറ്റാണ്ടിലെ മലയാളിയായി ശ്രീനാരായണ ഗുരുവിനെ തിരഞ്ഞെടുത്ത പത്രമാണ് മലയാള മനോരമ. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ട വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നമസ്കാരം, ഞാൻ ദിലീപ് കുമാർ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബേസിക് ഫാക്റ്റാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ ഓരോ ഭാഗങ്ങളായി അയക്കുന്നതാണ്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.